സർവീസും കൊണ്ട് എ സി സർവീസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ സർവീസ് ഒന്ന് അഴിച്ച് ക്ലീൻ ആക്കി ചെയ്യുന്നു ജസ്റ്റ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇതെന്താണ് എ സി സർവീസിംഗ് ഉദ്ദേശിക്കുന്നത്? ഫിൽട്ടർ ഉണ്ട് ചില വണ്ടിക്ക്. ഫിൽട്ടർ ഇല്ലാത്തതിന് പൊടി കയറി ഡയറക്റ്റ് ഉള്ളിൽ കയറി പൊടിയും. ഓക്കെ, അപ്പൊ സർവീസ് അഴിച്ച് സർവീസ് ചെയ്ത് ഗ്യാസും ഫില്ല് ചെയ്ത് കൂളിംഗ് കൂടും. പൊടി കയറി അടഞ്ഞേക്കുന്നത് ഇതേപോലെ പ്ലെയിൻ ആയിരിക്കണം. ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണ്. ഈ രീതി പൊടി കയറി ഈ രീതിയിലിരിക്കണം. അതുപോലെ ആക്കുമോ? അതേപോലെ സർവീസ് ചെയ്യും, വാട്ടർ സർവീസ് ചെയ്യും. കൊറേ നാളായി വണ്ടി മേടിച്ച് പിന്നെ ചെയ്തിട്ട് ഇതൊരു വണ്ടി ചെയ്തിട്ടുള്ളത്. ഇതിപ്പോ നമ്മൾ എന്താ ചെയ്തോണ്ടിരിക്കുക? നമ്മൾ പ്രഷർ കൊടുത്തോണ്ടിരിക്കുക ലീക്ക് നോക്കാനായിട്ട്. ആഴ്ച ജോയിൻ ലീക്കുണ്ടോ, ലീക്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. എനിക്ക് ഫീൽ ചെയ്യണ എന്താന്ന് ഞാൻ പറയാം, തണുപ്പ്. ചുമ്മാ അങ്ങോട്ട് അടിച്ചു കയറുന്ന ഒരു തണുപ്പല്ല, മൊത്തത്തിൽ ഒരു കൂളിംഗ് ഉണ്ടല്ലോ. കൂളിംഗ് ഉണ്ട്, എ സിയുടെ ഒരു പ്രത്യേക തരം കൂളിംഗ് ഉണ്ട്. നിങ്ങൾക്ക് പ്രൈസിൽ എന്തൊക്കെ വ്യത്യാസമുണ്ട്? മറ്റുള്ളവരെക്കാളും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പ്രൈസിന്റെ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു. പ്രൈസ് ഗ്യാസ് ബില്ലിങ് നമ്മൾ 1300 ഫുൾ ചാർജ് ചെയ്യുന്നത്, 1600 1700 ഒക്കെ മേടിക്കുന്നവരുണ്ട്. 1300 ഗ്യാസ് ബില്ല്, സർവീസ് ആണെങ്കിൽ ചെയ്തു വരുമ്പോൾ 1800 രൂപ. നോർമലി സാധാ വണ്ടികൾ സാധാ വണ്ടികൾ. ഹായ് ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് മീ സൽമാൻ. അപ്പോൾ എല്ലാവർക്കും പോൾക്കാറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഇന്ന് പ്രത്യേക ഒരു കണ്ടൻറ്റുമായിട്ട് വന്നേക്കാണ്. നമ്മുടെ ഫാമിംഗ് കണ്ടൻറ്റായിരുന്നു ഇത്ര നാളും ചെയ്തുകൊണ്ട്. വ്യത്യസ്തമായിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ വേറെ കണ്ടൻറ്റ് മാറ്റി പിടിക്കാറുണ്ട്. അപ്പോൾ ഇന്നും അതുപോലത്തെ ഒരു കണ്ടൻറ്റാണ്. ഇപ്പോൾ നമ്മുടെ ചേർന്നിരിക്കുന്നത് നമ്മുടെ കാറാണ്, എൻ്റെ സ്വന്തം കാറാണ്. അപ്പോൾ നമ്മുടെ കാറിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കണം. അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മുടെ ക്ലൈമറ്റൊക്കെ ഭയങ്കര ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എ സി ഇടാണ്ടൊന്നും കാറിന് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് എൻ്റെ എ സി ഭയങ്കരമായിട്ട് കൂളിംഗും കാര്യങ്ങളും പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്, കൂളിംഗ് കുറവ്. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞായിരുന്നു, എടാ നിൻ്റെ ഈ കാർ ഇങ്ങനെ സർവീസ് ചെയ്യണം, എ സി സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലമുണ്ട്, പ്രത്യേകം ഒരു എ സി സർവീസ് മാത്രം ചെയ്യുന്ന ആളുകളാണ്, അതും ലോ പ്രൈസിൽ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വിശേഷം അതാണ്. അപ്പോൾ അങ്ങനെ വെഹിക്കിളിൻ്റെ എ സികൾ മാത്രം സർവീസ് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ അതും നിങ്ങൾക്ക് ചീപ്പ് പ്രൈസിൽ നിങ്ങൾക്ക് ചെയ്താൽ പറ്റും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അങ്ങനെയാണ് അവർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ വിശദ വിവരങ്ങൾക്കായി നമ്മുടെ വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുക. അതിന് മുമ്പായിട്ട് നിങ്ങൾ എന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലേക്ക് അമർത്തിയോളം എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക, പത്രം കാര്യം ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതെ, നമ്മൾ നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാടായ തൊടുപുഴ തന്നെയാണ്. നമ്മുടെ തൊടുപുഴയിൽ തന്നെ മങ്ങാട്ടുപോല എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെയാണ് വന്നേക്കണത്. എൻ്റെ കാറാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇട്ടേക്കുവാണ്. അതിൻ്റെ ഓണറായിട്ടുള്ള ആളാണ് ഇത് ഈ നിൽക്കുന്നത്. ചേട്ടൻ്റെ പേര്? എൻ്റെ ഒരു ഷിനു. ഷിനു ഷിനു. ഓക്കെ ഓക്കെ. ഇപ്പോൾ എത്ര നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട്? ഒരു മൂന്ന് കൊല്ലം. മൂന്ന് കൊല്ലം. പ്രൊഫഷൻ ആണോ അതോ സൈഡ് ആയിട്ടാണോ? സൈഡ് ആയിട്ടൊന്നുമല്ല, മെയിൻ സംഭവം. മൂന്ന് വർഷമായിട്ട് സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ്, ഒമ്പത് കൊല്ലമായിട്ട് വേറെ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഓക്കെ ഓക്കെ. അതും ഈ എ സി മാത്രം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. എന്നാന്ന് വെച്ചാൽ പല സ്ഥലത്തും ഇപ്പം അത് ചെയ്യുന്നതിൻ്റെ കൂടെ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് തന്നെയായിട്ട് എ സിയുടെ മാത്രം സർവീസിംഗ് ആയിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മുടെ സുഹൃത്ത് പറഞ്ഞതനുസരിച്ചാണ് നമ്മുടെ ഇവിടെ വന്നത്. ഇതെന്താ ശരിക്കും നിങ്ങളുടെ സർവീസും കൊണ്ട് എ സി സർവീസ് ചെയ്യുന്നത്? നമ്മൾ സാധാരണ സർവീസ് ഒന്ന് അഴിച്ച് ക്ലീൻ ആക്കി ചെയ്യുന്നു ജസ്റ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇതെന്താണ് എ സി സർവീസിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഫിൽട്ടർ ഉണ്ട് ചില വണ്ടിക്ക്. താണ്ടോ പോലെ വണ്ടിക്ക് ഫിൽട്ടർ ഇല്ല. താണ്ടോ നമ്മുടെ വണ്ടിയാട്ടാ. ഫിൽട്ടർ ഇല്ല. ഫിൽട്ടർ വരുന്നതിന് ഫിൽട്ടർ ഇല്ലാത്തതിന് പൊടി കയറി ഡയറക്റ്റ് ഉള്ളിൽ കയറി പൊടിയും. ഓക്കെ. അപ്പൊ സർവീസ് അഴിച്ച് സർവീസ് ചെയ്ത് ഗ്യാസും ഫില്ല് ചെയ്ത് കൂളിംഗ് കൂടും, ചിലതിന് ലീക്ക് വരും. ഇത് ഇങ്ങനെ പ്രോപ്പറായിട്ട് അങ്ങനെ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? യൂസ് ചെയ്യുന്നതനുസരിച്ച്, വണ്ടി യൂസ് ചെയ്യുന്നതനുസരിച്ച് ഇതേപോലെ സർവീസും കാര്യങ്ങളും വന്നോണ്ടിരിക്കും. ഏകദേശം എത്ര നാൾ കൂടുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യണേ നല്ലത്? 6 മാസം കൂടുമ്പോൾ, 6 അല്ലെങ്കിൽ 1 കൊല്ലമൊക്കെ കൂടുമ്പോൾ സർവീസും കാര്യങ്ങളും. കൂളിംഗ് കുറയുമ്പോഴാണ് അതിന്റെ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ വരുന്നേ നമ്മളും അങ്ങനെ അറിഞ്ഞു. ഇപ്പോഴത്തെ ചൂട് എല്ലാവർക്കും അറിയാന്നുണ്ട്. ഇപ്പോഴത്തെ ചൂട് തീർച്ചയായിട്ടും പറ്റത്തില്ല നമുക്ക് ഈ എ സി ഒന്നും ഇടാണ്ട് ഈ വണ്ടി ഇറങ്ങുന്ന റോഡിലേക്ക്. അപ്പൊ അതും കൂടെ കുറവായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കും. ഇപ്പോഴത്തെ ചൂട് ശരിക്കും അറിയാൻ സാധിക്കും കൂളിംഗ് ഇല്ല എന്നുള്ളത്. ഇതിനെ കുറിച്ച് അറിയാത്തപ്പോൾ നമുക്ക് ഡൗട്ട് തോന്നും, ഇതെന്താ ഇങ്ങനെ കൂളിംഗ് കുറവായിട്ടാണോ, നമ്മുടെ ദേഹത്തിന് ചൂട് കൂടുതലായിട്ടാണോ, മൊത്തത്തിൽ ചൂട് കൂടുതലായിട്ടാണോ? പക്ഷെ നമ്മുടെ ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് ഇത് ഇങ്ങനെയല്ല. ആള് പറഞ്ഞു, എടാ ഇത് ഇങ്ങനെയല്ല, എത്ര ഒന്നും കൂളിംഗ് വന്നാൽ പോരാ, ഇത് സംഭവം ഡിഫറൻസ് ഉണ്ട്, നീ കൊണ്ട് സർവീസ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഞാൻ കമ്പാരിറ്റീവ്ലി പറഞ്ഞു ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് പ്രൈസിൽ എന്തൊക്കെ വ്യത്യാസമുണ്ട്, മറ്റുള്ളവരെക്കാളും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രൈസിന്റെ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു. പ്രൈസ് ഗ്യാസ് ബില്ലിങ് നമ്മൾ 1300 ഫുൾ ചാർജ് ചെയ്യുന്നത്, 1600 1700 ഒക്കെ മേടിക്കുന്നവരുണ്ട്. ഉണ്ട്. 1300 ഗ്യാസ് ബില്ല്, സർവീസ് ആണെങ്കിൽ ചെയ്ത് വരുമ്പോൾ 1800 രൂപ. നോർമലി സാധാ വണ്ടികൾ സാധാ വണ്ടികൾ 1800 രൂപ താഴെ സർവീസും ചെയ്ത് പക്കേ ചെയ്തു. അങ്ങനെയാണ് ഗ്യാസ് ബില്ലും സർവീസ് എക്സ്ട്രാ വരുന്ന സംഭവം. ആ എക്സ്ട്രാ വരുന്ന, വേറെ കുഴപ്പമൊന്നുമില്ല. ഗ്യാസ് ബില്ലിങ് മാത്രമാണെങ്കിൽ ടോപ്പ് ചെയ്യാനാണെങ്കിൽ 500 ആവും, ഫുള്ള് ചാർജ് ചെയ്യാനാണെങ്കിൽ 1300 അറേഞ്ചിലും മേടിക്കും. ശരിക്കും ഈ എ സിയുടെ മെയിൻ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഈ ഗ്യാസ് ഫില്ലിംഗ് പോലെ എന്തൊക്കെയാണ് നോക്കണത്, ചെക്ക് ചെയ്യണ ഈ സർവീസിംഗ്? ഫിൽട്ടർ കൂളിംഗ് അതുപോലെ ഫിൽട്ടർ അവിടെ ഉണ്ടോ, സർവീസ് നോക്കും, ഗ്യാസ് കുറവുണ്ടോ നോക്കും, ലീക്ക് ഉണ്ടോ എന്ന് നോക്കും. ലീക്ക് ഒന്നുമില്ല, ടോപ്പ് ചെയ്താൽ മതി, നമ്മൾ ടോപ്പ് ചെയ്ത് കൊടുക്കും. അതാ വണ്ടി വരുമ്പോൾ ഓരോ എങ്ങനെയാണോ അതിന്റെ അവസ്ഥ ചെയ്ത് കൊടുക്കും. ഇവിടെ വന്നപ്പോ കുറച്ച് മുമ്പ് എന്തോ വണ്ടിക്ക് ലീക്ക് പോകുകയും ചെയ്തു. അത് സാധനത്തിന് ഓർഡർ കൊടുത്തേക്കാണ്, തിങ്കളാഴ്ച രാവിലെ തന്നെ വരുള്ളൂ. എറണാകുളം വന്ന ലീക്ക് ആയതാ, കൂളിംഗ് കോയിൽ ലീക്ക് ആണ്. കൂളിംഗ് കോയിൽ ലീക്ക് ആയതാ. അപ്പോൾ സാധനം വേണം ചെയ്യാം. സ്പെയറാണ്, സ്പെയർ എറണാകുളത്ത് കിട്ടുള്ളൂ. ഇന്ന് ശനിയാഴ്ച ഒരു 5:30 ആകും ബസ് വരുമ്പോൾ, പിന്നെ ലേറ്റ് ആവും.
തിങ്കളാഴ്ച രാവിലെ തന്നെ പറഞ്ഞിട്ടാണെന്ന് പറയുവാണെങ്കിൽ നമ്മൾ രാത്രി ഇന്ന് ചെയ്ത് കൊടുക്കും. അതിൻ്റെ ഇല്ലാത്തവർക്ക് തിങ്കളാഴ്ച രാവിലെ കൊണ്ടുപോകാൻ പറയും ചെയ്ത് കൊടുക്കും. അപ്പൊ ചേട്ടാ, നമ്മള് സർവീസിന് വേണ്ടി വന്നു, ഇച്ചിരി ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോ നമ്മുടെ കൂളിങ്ങൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പോ വന്നു. എന്തെങ്കിലും കാര്യങ്ങൾ മുൻകൂറായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടായിട്ട്? ഉള്ളില് മാറ്റം എപ്പോഴും ക്ലീൻ ആയി, ഓട്ടോ കഴിയുമ്പോൾ ഒന്ന് ക്ലീൻ ആക്കി പക്കയായിട്ട് കൊണ്ടുനടന്ന സർവീസ് ഇച്ചിരി കുറവ് വരും. പൊടിയാണ് ഉള്ളിലെ അകത്തുള്ള ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ട് ചെയ്യാനായിട്ട് കൊണ്ടുവരണം. ഒരു ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് ലോങ് ഒക്കെ പോയിട്ട് വരുവാണെങ്കിൽ അത്യാവശ്യം ഒന്ന് പൊടിയൊന്ന് കൂട്ടി കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് കുഴപ്പമില്ല. ഇപ്പൊ ചൂടത്തായോണ്ട് ആരും തുറന്നിട്ട് അങ്ങനെ വണ്ടി ഓടിക്കൂല. ചിലരൊക്കെ ഓടിക്കണവരൊക്കെ ഉണ്ട്, കുറച്ചേരെ എ സി പറ്റൂല. ചില സ്ഥലങ്ങളിൽ തന്നെ പ്രകൃതിയൊക്കെ നല്ല സെറ്റപ്പ് ആയതുകൊണ്ട് ആൾക്കാർ അങ്ങനെ ചെയ്യണവരുണ്ട് തുറന്നിട്ട്. അപ്പൊ അങ്ങനെ ഓടിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടായിട്ടുണ്ടോ? വേറൊന്നുമില്ല, മെയിൻ ആയിട്ട് പൊടി വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് മര്യാദ ഒന്ന് കൊണ്ടുപോകാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രശ്നത്തിലൂടെ ഒന്ന് ചെക്ക് ചെയ്താൽ എന്തെങ്കിലും കുറവുണ്ടോ, കുറയുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ പൈപ്പ് കുറഞ്ഞ് പൊട്ടുന്ന കാര്യങ്ങളാണ് വരുന്നത്. ഇതിനെന്തെങ്കിലും ഓയിൽ അങ്ങനെ എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടായിട്ടുണ്ട്? ഗ്യാസ് ലീക്കായി പോയാൽ മാത്രം, ഗ്യാസ് ഫുള്ള് ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിലും ലീക്കായി പോയാൽ മാത്രമേ ഓയിൽ പോകാറുള്ളൂ, അല്ലാതെ ഓയിൽ പോകില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നതും നല്ലതാണ്. ഒരു 6 മാസം കൂടുമ്പോൾ 7 മാസം കൂടുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാതെ വർഷോപ്പിൽ കുറവുണ്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചെക്ക് ചെയ്ത് പോവാണെങ്കിൽ. ഈ പൈപ്പ് എല്ലാം മൂവിങ് പാർട്സാണ്, എല്ലാം എവിടെയെങ്കിലും ഉറയുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും, പൊട്ടുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. നമ്മുടെ ചേട്ടൻ പറഞ്ഞ കണക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ എ സി സർവീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലും ചേട്ടാ. ഓക്കെ, എ സിയുടെ മെയിൻ ആയിട്ട് നമ്മൾ എഞ്ചിനിലുണ്ട്, പിന്നെ ഉള്ളിൽ കോയിലുണ്ട്, കുളി തണക്കുന്ന കോയിൽ ഉള്ളിലായിരിക്കുന്നത്. അപ്പോൾ രണ്ടും നമ്മൾ ചെക്ക് ചെയ്യണം. ആ, രണ്ടും നമ്മൾ ചെക്ക് ചെയ്യും. ഞാൻ നിലവിൽ ഗ്യാസുണ്ട്, ഒന്ന് അഴിച്ച് സർവീസ് ചെയ്താൽ മതി. പൊടി കയറിയിട്ടാണ് ഞങ്ങളുടെ പൊടി കയറിയിട്ടാണ് അഴിച്ച് സർവീസും ചെയ്ത് ഫുള്ള് ഗ്യാസും ഫില്ല് ചെയ്താൽ അഴിക്കുമ്പോൾ ഗ്യാസ് പോകും. വേറെ ലീക്കിൻ്റെ ഒന്നുമല്ല, പൊടി കയറിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എന്തോ ഓയിലോ ലിക്വിഡോ എന്തോ ഉപയോഗിക്കണമെന്നല്ല. രണ്ടാമത് ഗ്യാസ് ഫില്ല് ചെയ്യുമ്പോൾ ഓയിൽ ഒഴിക്കും, ഓയിൽ ഓയിൽ ഒഴിച്ച് ഗ്യാസും ഫില്ല് ചെയ്ത് സർവീസ് ചെയ്ത് കയറ്റി വെച്ചാൽ രണ്ടാമത്. ഓക്കെ, ഇപ്പോൾ അങ്ങനെ ചെയ്യണമെന്നോ? ഇപ്പം നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ ചെയ്യും, ഓയിൽ ഓയിൽ ഒഴിച്ച് ഗ്യാസും ഫില്ല് ചെയ്യും. അതാണ് മെയിൻ പരിപാടി, അതാണ് മെയിൻ പരിപാടി. അപ്പോൾ ഇത് നമുക്ക് എത്ര കോസ്റ്റ് തന്നെ ഒരു നമുക്ക് ചെയ്ത് വരുമ്പോൾ ഒരു 1800 രൂപ ഗ്യാസും ഫില്ല് ചെയ്ത് നമ്മുടെ ലേബർ ഗ്യാസ് ഓയിൽ. പലയിടത്തും ചോദിച്ചപ്പോൾ ഏകദേശം 4000 രൂപ വരെ പറഞ്ഞിട്ടുണ്ടോ സർവീസിനൊക്കെ? അപ്പം അതെന്താ കണക്കുന്നത് എനിക്കറിയത്തില്ല, പക്ഷേ ഹെവി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ സുഹൃത്ത് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ വന്നത്. അതിപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് പറയണല്ലോ, വീഡിയോയിൽ പറയണല്ലോ എന്താ ഉദ്ദേശിക്കണമെന്ന് പറയാം. ലോ പ്രൈസിൽ നമുക്ക് ചെയ്യാം, ലോ പ്രൈസ് ചെയ്യാൻ പറ്റും. 2 മണിക്കൂർ, 1.5-2 മണിക്കൂർ താമസം നമുക്ക് ചെയ്യാം. ഇപ്പൊ ഗ്യാസ് കളയണോ? ആ, ഗ്യാസ് അയച്ചു വിടുന്ന, ഗ്യാസ് അയച്ചു, ഗ്യാസ് മൊത്തം കളയും. ഗ്യാസ് കുറവാണ്ടാണോ പെട്ടെന്ന് കയറുന്നത്? ഗ്യാസ് കുറവല്ല, അത് പടയാൻ അയച്ചോടും, പെട്ടെന്ന് 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 കൊടുക്കും. എന്താ ഫ്ലൂയിഡ് വന്നത്? അത് ഗ്യാസ് ഓയിലും കൂടെ ചേർന്നത്. പണ്ട് നമ്മളൊരു സുഹൃത്തിന്റെ ബാറ്ററി വെള്ളം തെറിച്ച് മോഹൊക്കെ അതുപോലെ എന്തെങ്കിലും ഇടപാടാണ് കൊടുത്ത്. ഡേഞ്ചറാണ്. ഇതിപ്പോ നമ്മൾ എന്താ ചെയ്തത്? കൂളിംഗ് കൂൽ അഴിക്കുന്ന കവർ ഓരോന്ന് ഓരോ ഫാസ്റ്റായിട്ട് അഴിച്ചയച്ച് മാറ്റിയാലേ നമുക്ക് അഴിക്കാൻ പറ്റുള്ളൂ. ഓരോ കവറുകൾ അഴിക്കാം. അവിടെ പുറമേ നിന്ന് ജോയിന്റ് ഉണ്ട്, പൈപ്പ് ഉള്ളിലേക്ക് ഗ്യാസ് വരുന്ന ജോയിന്റ് ഉണ്ട്. അവിടെയും പണിയണം, ഫ്രണ്ടിലും പണിയണം, മാറി മാറി പണിയണം. ഇതെന്തിനാ ഇപ്പൊ നമ്മൾ ഈ വർഷം അഴിക്കണേ? ഈ വർഷം ഇതഴിക്കുന്ന ഇതിനകത്താണ് കോയിൽ വരുന്നത്താണ്, നമ്മുടെ പൊടി കയറി അടഞ്ഞു എന്ന് പറഞ്ഞ കോയിൽ ഇതിനകത്ത ഉള്ളേ. അപ്പൊ അത് അഴിച്ചിട്ട് വേണം നമുക്ക് ഊരിയെടുക്കാൻ, നമുക്ക് ക്ലീൻ ചെയ്യാം, ക്ലീൻ ചെയ്യാനായിട്ട്. പൊടിയാ പൊടി കയറി അടഞ്ഞേക്കുന്നത്. ഏകദേശം ഇതേപോലെ പ്ലെയിൻ ആയിരിക്കണം, ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണ്. ഈ രീതിയിൽ പൊടി കയറി ഈ രീതിയിൽ ഇരിക്കണം. ഇനി ഇത് അതുപോലെ ആക്കുമോ? അതുപോലെ സർവീസ് ചെയ്യും, വാട്ടർ സർവീസ് ചെയ്യും, വാട്ടർ സർവീസ് ചെയ്ത് പണിയുണ്ട്, നല്ല പണിയുണ്ട്. ആ, ഞാൻ കുറെ നാളായി വണ്ടി മേടിച്ച പിന്നെ ചെയ്തിട്ട്, ഇതൊരു വണ്ടി വർഷമായിട്ട് ചെയ്തിട്ടില്ല. അപ്പതേ നമ്മുടെ സാധനം സർവീസ് ചെയ്ത് സർവീസ് ഇത് ഇത് എന്നാ ഫിൽട്ടർ എന്ന് പറയുന്നത്? ഇതിന്റെ കൂളിംഗ് കോയിൽ. കൂളിംഗ് കോയിലാ? കൂളിംഗ് കോയിലാ. ഓക്കെ, ഇത് നമ്മള് നേരത്തെ കണ്ട കണക്കല്ല, അതിന്റെ അകത്ത് ചിലയെല്ലാം പോയി, എല്ലാ സംഭവം പോയി, പക്കായിട്ട് ക്ലീൻ ആയി. നേരത്തെ ഇത് ഇങ്ങനത്തെ ഒരു ഹോളേ ഉണ്ടെന്നറിയില്ല, എന്തോ പോലെ ഇരുന്ന ഹോളിന്റെ സ്ട്രക്ചർ മനസ്സിലായോ? ഹോളുകൾ ഉണ്ട്, പക്ഷെ ഇങ്ങനെ ഇങ്ങനെയാന്നുള്ളൊരു ഒരു പാറ്റേൺ ഇങ്ങനെയാന്നുള്ളത് ലെവലില് അറിയാൻ പറ്റില്ല, നമുക്ക് ഒട്ടും ഒട്ടും അറിയാൻ സാധിക്കില്ല. ഇപ്പൊ ഏകദേശം സംഭവം ക്ലീൻ ആയി, ക്ലീൻ ആയി. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം.
ഇപ്പൊ നമ്മൾ അയച്ചോല തന്നെ അയച്ചോല തന്നെ തിരിച്ച് എല്ലാം കയറ്റി പിടിപ്പിക്കുന്നു. നമുക്കിപ്പോ കാറുകൾ മാത്രമല്ല, എന്നൊക്കെ വണ്ടി നമ്മൾ ചെയ്യുന്ന കാർ ചെയ്യുന്നുണ്ട്, കിറ്റാച്ച് ചെയ്യുന്നുണ്ട്, പിന്നെ ബാർഗൻസ് വലിയ ലോറികളല്ല ഐസിലുള്ള എല്ലാ വണ്ടികളും നമ്മൾ ചെയ്യുന്നുണ്ട്. മിക്ക എ സി വണ്ടികളും ചെയ്യുന്നുണ്ട്. അയച്ചോല എളുപ്പമല്ല അല്ലേ വെക്കാൻ? അയച്ചോല എളുപ്പമല്ല തിരിച്ച് പിടിപ്പിക്കുന്നത്. ഇങ്ങോട്ട് ഊരിപ്പോരും എളുപ്പത്തിന്, കുറച്ച് പൊളിക്കാൻ എളുപ്പം, തിരിച്ച് പൊളിക്കാൻ എളുപ്പം, അതേപോലെ ഉണ്ടാക്കാൻ പാടാണ്. ഇത് എന്തോ ഇത് നമ്മൾ എ സിക്ക് കംപ്രസറിനുള്ള ഓയിലാണ്, എ സിക്ക് വർക്കാനുള്ള ഓയിലാണ്. എന്തിന്റെ പേര്? കംപ്രസർ ഓയിലായിട്ടാ വരുന്നേ. ഇതിനോട് വരുമ്പോൾ ഇതിനകത്ത് ഒഴിച്ച്. ഇതിന് വല്ല അളവും ഉണ്ടോ ഇങ്ങനെ? ആ നമ്മളിങ്ങനെ അയച്ചു വിട്ടിട്ട് ഗ്യാസിൽ ഒരു 50 മില്ലി ഓയിൽ. 50 മില്ലി അപ്പോൾ കാറിനനുസരിച്ച് വ്യത്യാസം വരുമോ? ഇങ്ങനെ സർവീസിന് മാത്രം ഒഴിക്കുമ്പോൾ 50-60 മില്ലി ഓയിൽ ഒഴിക്കാറുള്ളൂ. വലിയ വണ്ടിക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ടാക്സിക്കൊക്കെ വ്യത്യാസം വരും, 80 മില്ലി ഓയിൽ വ്യത്യാസം. കാറിന് പൊതുവെ ഒരു 50 മില്ലി. ആ 50 മില്ലി. ഇതിപ്പോ നമ്മൾ എന്താ ചെയ്തോണ്ടിരിക്കുക? നമ്മൾ പ്രഷർ കൊടുത്തോണ്ടിരിക്കുക ലീക്ക് നോക്കാനായിട്ട്. അയച്ച ജോയിന്റ് എന്തെങ്കിലും ലീക്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അയച്ച രണ്ട് ജോയിന്റ് അയച്ചതല്ലേ, ലീക്കുണ്ടോ എന്ന് അറിയണം. ഇത്ര പ്രഷർ അങ്ങനെ കൊടുക്കണം, ഒരു 200 പൗണ്ട് ഇട്ട് കൊടുക്കും. ലീക്ക് നോക്കും, കുഴപ്പമില്ലെങ്കിൽ വാക്കടിക്കുന്നു, ഗ്യാസ് വലിക്കുന്നു, വാക്കം വലിക്കണം. കേറ്റ് കയറി കംപ്ലീറ്റ് വലിച്ച് കളയണം. അയച്ചു വിട്ടാൽ മൊത്തം പോകില്ല, കുറച്ച് അതിന് നിൽക്കും, ലൈന് നിൽക്കും. അത് കംപ്ലീറ്റ് വലിച്ച് കളഞ്ഞിട്ട് ചാർജ് ചെയ്യും. ഇനി ലീക്ക് കേൾക്കുക, പ്രഷർ കൊടുത്തേക്കുക, ഇറങ്ങും, ലീക്ക് കുറയുന്നുണ്ടോ എന്നറിയും. പിന്നെ അവിടെ ജോയിന്റിൽ പത വെച്ച് നോക്കും, അപ്പോൾ പൊട്ടുന്നുണ്ട്, ലീക്ക് ഉണ്ടെങ്കിൽ അവിടെ ചെറുതായിട്ടൊരു കുമളപോലെ പോയി. സാധാരണ നമ്മൾ പഞ്ചർ ഉണ്ടോ? പഞ്ചർ നോക്കാം, അതേ വിധം വരും. ഇതിനകത്തേക്ക് തന്നെയാണോ ഗ്യാസ് കയറുന്നത്? അല്ല, ഗ്യാസ് അല്ല, സെപ്പറേറ്റ് ബോട്ടിലാ വരുന്നത്. ഈ വാൽവിൽ തന്നെയാണോ കയറ്റി വരുന്നത്? എടാ ഗ്യാസ് എടുക്കാൻ. നെക്സ്റ്റ് എന്നാ പരിപാടി? നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്യാൻ പോകും. ഗ്യാസ് ഫില്ല് ചെയ്യാൻ ലാസ്റ്റ് പരിപാടിയാണ്. ലാസ്റ്റ് പരിപാടി, ലാസ്റ്റ് പരിപാടി തീർന്നു. അതുകൊണ്ട് പരിപാടി നമുക്ക് ഗ്യാസോടെ ഫില്ല് ചെയ്ത് നോക്കാം, കൂളിങ് നോക്കാം, ഓടിച്ചു നോക്കാം. ചെറിയ ഇതല്ലേ? ആ ചെറിയ 5-6 കിലോടെ ഗ്യാസ് വരുന്നത്. ഇത് ഇതിന്റെ പേരെന്നാന്ന് പറഞ്ഞത്? ഇത് R134 എന്ന് പറഞ്ഞ ഗ്യാസ്, വാലിയുടെ കമ്പനി. ജീവനം സ്റ്റാർട്ട് ചെയ്തടാ. ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 മണിക്കൂറത്തെ പരിപാടിയാണ്. ആ 1-3 മണിക്കൂറത്തെ പരിപാടിയുണ്ട്. ചെറുവണ്ടിയാണ് ഇത്ര പെട്ടെന്ന് തീർന്നേ. വലിയ വണ്ടി അതുപോലെ റിക്സ് ഒക്കെ ആണെങ്കിൽ ദാഷ കഴിച്ച് ഒറ്റ ദിവസത്തെ പരിപാടിയാണ്. രാവിലെ കഴിച്ചാൽ വൈകിട്ട് തീരുള്ളൂ. സർവീസ് ചെയ്തത് സമയം എടുക്കും. ചെറുവണ്ടി കാരണം എല്ലാ വണ്ടി ആൾട്ടോ സാൻഡ്രോ ഒക്കെ പെട്ടെന്ന് തീരും. വലിയ വണ്ടി ആണെങ്കിൽ ഒറ്റ ദിവസം സമയം കിടക്കണം. റേറ്റ് വ്യത്യാസമുണ്ട്. എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടി നടക്കുന്ന പരിപാടിയല്ല. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്ത പരിപാടി ആദ്യം നമ്മുടെ ഡാഷിലെ ഇതെടുത്ത് ക്ലീൻ ചെയ്തു, ഫിൽട്ടർ ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്നാ ഇതിന്റെ അകത്ത് പ്രഷർ ചെക്ക് ചെയ്തു, പിന്നെ ഗ്യാസ് ഓയിൽ ഒഴിച്ചു, ഗ്യാസ് ഫില്ല് ചെയ്യണം. അപ്പൊ 4 സ്റ്റെപ്പാണ് മെയിൻ ആയിട്ട് ഉള്ളത്. വേറെ വണ്ടികൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും സ്റ്റെപ്പ് തന്നെ എന്താ ഉള്ളത്? വേറെ വണ്ടിക്ക് ഇനി ഡാഷ് അയക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ള വണ്ടിക്ക് ഡാഷ്ബോർഡ് അയക്കണം. ഡാഷ്ബോർഡ് വേറെ വലിയ വണ്ടിക്കൊക്കെ ഡസ്റ്റർ ഒക്കെ ആണെങ്കിൽ ഡാഷ് അയക്കണം. റിക്സ് ആണെങ്കിൽ ഡാഷ് അയക്കണം. ഓരോ വണ്ടിക്ക് ഓരോ രീതിക്ക് അയക്കുന്നത്. കുറങ്ങുന്ന പുതിയ മോഡലെല്ലാം ഡാഷ് അയക്കാതെ ഒരു വീട് നടക്കും. കാരണം ഇത് ഇതിനു വേണ്ടി തന്നെ പഠിച്ചതാണ്. ഇതിനു വേണ്ടി പഠിച്ചാൽ വർഷോപ്പിൽ നിന്ന് പഠിച്ചത്, അവിടെ നിന്ന് തന്നെ പഠിച്ചത്. അതായത് ഇങ്ങനെ എന്തെങ്കിലും ഇത് പഠിക്കാൻ തന്നെ വേറെ എന്തെങ്കിലും കോഴ്സ് അങ്ങനെ ഉണ്ട്? കോഴ്സ് ഉണ്ട്, കോഴ്സ് ഉണ്ട്. എ സി പഠിക്കാം, പക്ഷേ വർഷോപ്പിൽ നിന്ന് അയച്ച് തന്നെ പഠിക്കുന്നത് തന്നെ പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് വേണം. തിയറിക്കലായിട്ട് ചുമ്മാ പഠിച്ചിട്ട് മാത്രം ഒരു കാര്യമില്ല. അത് നോക്കി പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരുപാട് വണ്ടികൾ പല ടൈപ്പുകളും, പുതിയ മോഡൽ വണ്ടികൾ ഒരുപാട് ഇറങ്ങുന്നില്ല. അപ്പോൾ വ്യത്യാസങ്ങൾ ഒരുപാട് കാണുമല്ലോ. എല്ലാം ചെയ്ത് തന്നെ പഠിക്കണം. പഠിക്കണം, എല്ലാം പഠിക്കില്ല. ഗ്യാസ് ഫില്ല് ചെയ്യാൻ ടൈം എടുക്കൂലേ? ആ ഗ്യാസിന് ഒരു 10 മിനിറ്റ് ടൈം എടുക്കും. ചെറിയ പ്രഷറിലാണോ കാരണം? ഏതാ ചെറിയ പ്രഷർ, കുറച്ച് കുറച്ച് നമ്മൾ ഈ ഗ്ലൂക്കോസ് ട്രിപ്പറിനാണ്. അതെ 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 അതെ.
അപ്പൊ കുറച്ച് നാളായിട്ട് നേരത്തെ ഒന്നും ഇത്ര ഇഷ്യൂ വന്നിട്ടില്ല. കുറച്ച് നാളായിട്ട് ഈ സാധനത്തിന് എപ്പോഴും ഇട്ട് ഈ തിരിയ നമുക്ക് പെട്ടെന്നൊന്നും ഇത്രയും റിസൾട്ട് ഒന്നും കിട്ടില്ല. ഇപ്പൊ നമ്മള് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തിട്ട് പറയണല്ല, പ്രോപ്പർ ആയിട്ട് പറയണ എനിക്ക് എന്ത് ചെയ്തിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇത്രയും കിട്ടിയിട്ടില്ല. എല്ലാ അതായത് നാല് ഫാനും എന്റെ അടുത്തേക്ക് വെച്ചിട്ട് എനിക്ക് ഇത്ര കൂളിംഗ് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഒത്തിരി അധികം ഫാനില്ല, ഈ രണ്ട് ഫാനും. എനിക്ക് ഫീൽ ചെയ്യണ എന്താന്ന് ഞാൻ പറയാം, തണുപ്പ് എന്നുവെച്ചാ ചുമ്മാ അങ്ങോട്ട് അടിച്ചു കയറുന്ന ഒരു തണുപ്പല്ല, മൊത്തത്തിൽ ഒരു കൂളിംഗ് ഉണ്ടല്ലോ. കൂളിംഗ് ഉണ്ട്, എ സിയുടെ ഒരു പ്രത്യേക തരം കൂളിംഗ് ഉണ്ടല്ലോ, ആ ഒരു കൂളിംഗ് അനുഭവിക്കുന്നുണ്ട്. ഒരു ഈ ഫാനിന്റെ കാറ്റല്ല അനുഭവിക്കണത്, ശരിക്കും കൂളിംഗ് തന്നെ. മൊത്തത്തിൽ ആ ഒരു കൂളിംഗിന് തന്നെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ ഇത്രയും ഇല്ല, ഒരു നമുക്കൊരു ഡിസ്റ്റർബൻസ് ആണെന്ന് വെച്ചാൽ ഈ വെയിൽ നല്ല വെയിലത്തിട്ട് എടുക്കുമ്പോഴത്തേനും ഒട്ടും ആവില്ല, ഒട്ടും. ഞാൻ ആദ്യം ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് ചൂടല്ലേ ഓൾറെഡി, ആദ്യം ചില്ല് താത്തി ഇട്ടിട്ട് കുറച്ച് നേരം ദൂരം കൂടി കഴിഞ്ഞിട്ട് എ സി ഇടാറുള്ളൂ. കാരണം ഇതെപ്പോഴും ഇങ്ങനെ തന്നെ നടക്കണേ. എങ്ങനെയാ ഇതിങ്ങനെ ഇത് വെളിയിൽ നിന്ന് മാത്രം സർക്കുലേഷൻ നടക്കാം. ഈ എ സിയുടെ കൂളിംഗ് തന്നെ പിന്നെ റീകണ്ടീഷൻ ചെയ്ത് തന്നെ ഇത് മേലോട്ട് ഇട്ടാൽ വെളിയിൽ നിന്നുള്ള ഫ്രഷ് എയർ വെളിയിൽ നിന്ന് കയറി വരും. അപ്പൊ എന്നാ കുഴപ്പമെന്ന് വെച്ചാൽ കൂളിംഗ് കുറവ് വരും. ഈ വെയിലത്ത് വരുമ്പോൾ ചൂട് കാറ്റ് വെളിയിൽ നിന്ന് ഇഞ്ചിന്റെ ചൂട് എല്ലാം കൂടെ കയറി വരും. അപ്പൊ ഇത് ഇറണ്ട സാഹചര്യം എപ്പോഴാണ്? അത് കമ്പനി കൊടുത്തതിന് രാത്രി ഈ മിസ്റ്റ് ചുറ്റും ഗ്ലാസ്സിലെല്ലാം പിടിക്കുമല്ലോ മഴയത്ത് പോകുമ്പോൾ, അങ്ങനെ മിസ്റ്റ് പിടിക്കാതിരിക്കാനാണ് കൊടുക്കുന്നത് പറയുന്നത്. പിന്നെ ഫ്രഷ് എയർ യൂസ് ചെയ്യാം, ഫ്രഷ് എയർ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഒത്തിരി ഇത് ഈ എ സിയുടെ തന്നെ ഇത് കുറച്ചറിഞ്ഞിട്ടിരുന്നേ ഫാന് ഏറ്റവും കുറച്ച് ആ സ്പീഡിൽ ഇട്ടപ്പോ ഞാൻ സത്യം പറഞ്ഞ ഇപ്പൊ ഇട്ടേക്കല്ലേ ഇട്ടേക്കണ ആ ഒരു സെറ്റപ്പ് മാത്രമേ ഏറ്റവും സ്പീഡിൽ ഇട്ടിട്ട് എനിക്ക് കിട്ടണം. പക്ഷേ ആ തണുപ്പ് ഫീൽ ചെയ്യണല്ലോ, ആ കാറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. പണി ഉണ്ടായിരുന്നു, മൂന്ന് കൊല്ലത്തെ ടേസ്റ്റ് ആയിരുന്നു. വീഡിയോ പൂർണ്ണമായി നമ്മുടെ സർവീസ് എല്ലാം എനിക്ക് നല്ലൊരു ഫീഡ്ബാക്ക് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. എന്നാന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു എനിക്ക് മൂന്ന് വർഷത്തെ ജസ്റ്റ് അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അതിൻ്റെതായിട്ടുള്ള ശരിക്കും നല്ല വ്യത്യാസം നമുക്ക് മനസ്സിലായി. എന്നുവെച്ചാൽ കൂളിംഗ് ആണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു സാധാരണ തണുപ്പും നല്ല തണുപ്പും നമുക്ക് തന്നെ നമ്മുടെ ക്ലൈമറ്റിൽ തന്നെ നമ്മൾ പറയാറുള്ള ഇന്ന് തണുപ്പുണ്ടെന്ന് പറയില്ലെങ്കിൽ ഇന്ന് നല്ല തണുപ്പാന്ന് പറയും. ഒരു ഫാനിട്ട് കിട്ടണ തണുപ്പല്ല ഈ ശരിക്കും ഒരു എ സിയുടെ തണുപ്പല്ല. അതെന്താന്ന് ശരിക്കും നമുക്ക് ഇപ്പം അറിയാൻ പറ്റി, നല്ല രീതിയിൽ അറിയാൻ പറ്റി. അതായത് സർവീസിൽ ഞാൻ പൂർണ്ണമായിട്ടും തൃപ്തനാണ്. എനിക്ക് സ്വന്തം കാർ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി, അത് നമുക്ക് കാണിച്ചു തന്നതിന് ഏതായാലും നന്ദിയുണ്ട്. ഓക്കെ സാർ. ഏതായാലും ബ്രോഡെ ഇവിടുത്തെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പരിസര പ്രദേശം ഇവിടെ നമ്മുടെ തൊടുപുഴയിൽ നിന്നുള്ള ആൾക്കാർ മാത്രമാണ് ചെയ്യാറുള്ളൂ. തൊടുപുഴ മൂവാറ്റഴിന്ന് വരുന്നുണ്ട്. വന്ന ക്രീറ്റ മൂവാറ്റഴിന്ന് വന്നാൽ ഗോതമ്പങ്ങളിൽ നിന്ന് വന്ന വണ്ടിയാണ്. ഗോതമ്പങ്ങൾ വർക്ക് അറിഞ്ഞിട്ട് ഹോണ്ടയുടെ ഷോറൂമിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അവർ പറഞ്ഞിട്ട് വന്ന വണ്ടിയാണ്. മൂവാറ്റഴിയും ഗോതമ്പത്തും ചെയ്യാതെ നമ്മുടെ വന്ന അപ്പൊ എറണാകുളം ജില്ല വരെ പിടിക്കണ്ടേ പിടിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അടുത്ത് ആ തൊടുപുഴ എന്ന് പറഞ്ഞാൽ കുറച്ച് 2 കിലോമീറ്റർ കഴിഞ്ഞ എറണാകുളം ജില്ലയാണ്. അതുകൊണ്ട് പിന്നെ 2 കിലോ ഇടയ്ക്കായി, കുഴപ്പമില്ല. അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കോട്ടയം ജില്ല. ഇതിന്റെ നടക്കാണ് നമ്മുടെ തൊടുപുഴ എന്ന് പറയണത്. അപ്പൊ തൊടുപുഴ അറിയാത്തവരാരുമില്ല, ദൃശ്യം സിനിമ കണ്ടറിയാത്ത ഒരു മനുഷ്യനും ഇല്ല തൊടുപുഴനെ കുറിച്ച്. അപ്പൊ ഏതായാലും നമ്മുടെ വീഡിയോ ഒന്ന് പൂർണ്ണമായി. അതായത് നമ്മുടെ ഫ്രീസിംഗ് പോയിന്റിൽ നിന്ന് നമ്മൾ ഇവിടെ പറയുകയാണ്. ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പ് വരുന്നവരെ സൈനിങ് ഓഫ് സൽമാൻ. ഓക്കെ, ബൈ. ഓക്കെ.